മലയാള വിദ്വാൻ പഠിക്കാനായി ഒരു വർഷത്തോളം പന്തളത്ത്, അന്ന് പന്തളത്ത് മാത്രമേ ഉള്ളൂ എൻ എസ് എസ്സുകാർ ആദ്യം തുടങ്ങിയത്, അവിടെ പോയി മലയാള വിദ്വാന് ഒരു വർഷം പഠിച്ചു. ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് എന്നെ ഈ രക്ഷയിലേക്ക് വിളിച്ചത്. രക്ഷ എന്താണെന്നോ ദൈവിക മാർഗം എന്താണെന്നോ ഈ പെന്തിക്കോസ് എന്ന് പറയുന്ന സത്യം എന്താണെന്നോ ഒന്നും അറിയാതെ ഈ പെന്തക്കോസ്റ്റിൻ്റെ ഉപദേശം കേൾക്കാൻ ദൈവം എനിക്ക് വഴിയൊരുക്കി. അവരെക്കുറിച്ച് കേൾക്കുന്നത് ഞങ്ങൾക്ക് വെറുപ്പായിരുന്നു ആദ്യം, കാരണം അറിയാൻ പാടില്ലാത്തത് കൊണ്ട്. എന്നാൽ ഒരു സന്ധ്യാവേളയിൽ ഞാൻ ഞങ്ങളുടെ സ്ഥലത്തെ മാർക്കറ്റ് വരെ പോയിട്ട് മടങ്ങി വരുമ്പോൾ അതിനടുത്ത് ഒരു ചെറിയ കെട്ടിടം വാടകയ്ക്കെടുത്ത് പെന്തിക്കോസ്റ്റുകാർ അവരുടെ പ്രാർത്ഥന ആരംഭിച്ചതായിട്ട് അറിഞ്ഞ് അവരുടെ വീട് മുറ്റത്തിൻ്റെ വെളിയിലുള്ള റോഡിൽ ഞാൻ നിന്നു. അവർ മുറ്റത്ത് ഒരു ചെറിയ കൂട്ടമായി കൂടിയിരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനായ ദൈവദാസൻ ഒരു സ്റ്റൂൾ മുമ്പിൽ വെച്ചുകൊണ്ട്, ഒരു ചിമ്മിനി വിളക്കാണ് സ്റ്റൂളിലിരിക്കുന്നത്. അന്ന് ഞങ്ങളുടെ സ്ഥലത്തെങ്ങും ഇലക്ട്രിസിറ്റി വന്നിട്ടില്ല. മാവേലിക്കരയിൽ പവർ ഹൗസ് പണി തുടങ്ങിയതേ ഉള്ളൂ. അതിനുശേഷം രണ്ട് വർഷത്തോളം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കിട്ടിയത്. ആ സ്റ്റൂളിൽ ചിമ്മിനി വിളക്കിൻ്റെ വെളിച്ചത്ത് ആ സ്റ്റൂളിൽ തന്നെ ബൈബിളും വെച്ചുകൊണ്ടാണ് അദ്ദേഹം നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത്. ഞാൻ റോഡിൽ നിന്നോ ഇതെന്താണ് ഇവർ പ്രസംഗിക്കുന്നത് കേൾപ്പാൻ ഒരല്പസമയം ശ്രദ്ധിച്ചു. അതെല്ലാം ദൈവത്താൽ വന്നതാണ്. ആ സഹോദരൻ ആ ബൈബിൾ ആ സ്റ്റൂളിലോട്ട് വെച്ചിട്ട് പെട്ടെന്ന് മുൻപോട്ട് വിരൽ ചൂണ്ടി, കൈ ഇങ്ങനെ നീട്ടി വിരൽ ചൂണ്ടി. എൻ്റെ മുഖം അദ്ദേഹം കാണുന്നില്ല, കാണാൻ ഒക്കെയില്ല, ലൈറ്റ് ഇല്ല. എന്നെ നീളമോ വണ്ണമോ ആളത്വമോ ഒന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. മനുഷ്യനറിയാത്തത് ദൈവം അറിയുന്നു. ദൈവത്തിന് നമ്മെക്കുറിച്ച് എല്ലാ അറിവും ഉള്ളവനാണ്. അത് പറയാനാണ് ഞാനിത് ഇങ്ങനെ തുടങ്ങിയത്. അല്ലയോ യുവാവേ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഒരു പ്രവചനമാണ്, ഞാൻ ആയുസ്സിൽ ആദ്യം കേൾക്കുന്ന പ്രവചനമാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കോ നിന്നെ ഞാൻ പറഞ്ഞയച്ചു, എൻ്റെ സാക്ഷിയാകുവാൻ ഞാൻ തിരഞ്ഞു വച്ചിരിക്കുന്ന ഒരു പാത്രമാണ് നീ. ഞാനിത് കേട്ടൊന്ന് നടുങ്ങിപ്പോയി. ലോകമെന്ന് കേട്ടിട്ടുണ്ട്, ഭൂമിശാസ്ത്രത്തിൽ കൂടെ ലോകത്തിൻ്റെ പടമൊക്കെ കണ്ടിട്ടുണ്ട്, ലോകത്തിൽ എത്ര സാമ്രാജ്യങ്ങളുണ്ടെന്നൊക്കെ അന്നുള്ളതൊക്കെ അറിയാമെങ്കിലും ദൈവത്തിന് നമ്മെ കരങ്ങളിൽ ഉപയോഗിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളതും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്ക് ദൈവം അയക്കുമെന്നുള്ളതുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കേൾക്കുകയാണ്. ഇത് കേട്ട ആ പ്രവചനം കഴിഞ്ഞ ഉടൻ പിന്നീട് ഞാൻ അവിടെ നിന്നില്ല, ഞാൻ തിരികെ വീട്ടിലേക്ക് പോയി. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ, ആ രണ്ട് ദിവസത്തോളം ഞാൻ പ്രാർത്ഥനയിൽ ദൈവമായിട്ടൊന്ന് സമീപിച്ചു. ഇതെന്താണ് ഞാൻ ഈ കേട്ടത്? ദൈവം എനിക്ക് മനസ്സിലാക്കി തരണം. നിനക്കെന്നെ ആവശ്യമുണ്ടെന്ന് കേട്ടുവല്ലോ, അതെങ്ങനെയാണ്, എന്താണ്? ദൈവത്തോട് എൻ്റെ പ്രാർത്ഥനയിൽ രണ്ട് ദിവസത്തോളം കഴിഞ്ഞുകൂടി. ആ രണ്ട് ദിവസവും ഞാൻ ദൈവവചനമെടുത്ത് വായിക്കുകയും കൂടെ ചെയ്തു.
എന്നെ ആ വചനം എന്നെ ആകർഷിച്ചു കൊണ്ടായിരുന്നു. എന്നെ അങ്ങോട്ട് അങ്ങോട്ട് ദൈവസന്നിധിയിലോട്ട് വലിച്ച അടുപ്പിക്കും പോലെ ആ വചനം എനിക്ക് ഗ്രാഹ്യമായി. ദൈവം നമ്മെ രക്ഷിക്കുമ്പോൾ ഉദ്ദേശമില്ലാതെയല്ല, ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഓരോ പാത്രമാണ്. ദൈവം ചില കൃപകൾ നമ്മിൽ പകരും. ഞാൻ കുറച്ച് മലയാള ഭാഷ പഠിച്ചു അല്ലെങ്കിൽ നന്നായി പഠിച്ചു എന്നൊക്കെ ഉള്ളത് കൊണ്ടായില്ല, ദൈവം എന്നിൽ പകർന്ന കൃപയാണ് കർത്താവിന് വേണ്ടി സംഗീത രചന പാട്ടുകൾ എഴുതുവാൻ ലഭിച്ച കൃപ. അതിന് വളരെ അനുകൂലമായൊരു കൂട്ടായ്മയിലാണ് ഞാൻ ആദ്യം അത് നിന്നിരുന്നതും. അതിനാൽ ദൈവത്തിന് വേണ്ടി പാടുവാൻ, പാട്ടുകൾ രചിപ്പാൻ ദൈവം എനിക്ക് കൃപ പകർന്നു. എന്നുള്ളമയെ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം എന്നുള്ള പാട്ടൊക്കെ എൻ്റെ ആരംഭ ഗീതങ്ങളാണ്. അല്പം ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ മാറി കായംകുളത്തിനടുത്തൊരു സ്ഥലത്ത് പോയി താമസിച്ച് ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് പ്രവർത്തിച്ചു. വളരെ കഷ്ടമായ ഒരനുഭവം. അപ്പോഴേക്കും എൻ്റെ കുടുംബ സ്വത്തുക്കളെല്ലാം എനിക്ക് വേർതിരിച്ച് കിട്ടിയതുകൊണ്ട് എൻ്റെ ജീവിത പ്രതിഷ്ഠ നിറവേറ്റുവാൻ ഞാൻ എൻ്റെ സ്വത്തുക്കളെയെല്ലാം പടിപടിയായി ദൈവത്തിൻ്റെ വേലയ്ക്ക് സമർപ്പിച്ച് അനേകായിരങ്ങളെ വരുത്തിയുള്ള യോഗങ്ങൾ വെപ്പിക്കാനും അനേക ഭക്തന്മാർക്ക് യാത്ര ചെയ്ത് കൊടുക്കുവാനും ഒക്കെയായിട്ട് എൻ്റെ സ്വത്തുകൾ ഉപയോഗിച്ചു. ഒടുവിൽ ഒന്നുമില്ലാത്തവനായിട്ട് തീർന്നു. അതെൻ്റെ ജീവിത പ്രതിഷ്ഠയാണ്, ആരുടെയും പ്രേരണയല്ല. കുറച്ച് നിലങ്ങളും പ്രേരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം സുവിശേഷത്തിന് വേണ്ടി ചെലവഴിച്ചു. അങ്ങനെ ഞാൻ ആ മുൻപറഞ്ഞ സ്ഥലത്ത് താമസിക്കുമ്പോൾ അനേക കഷ്ടതകൾ ഞാൻ തരണം ചെയ്യേണ്ടി വന്നു. ഭക്ഷണമില്ലായ്മ, വസ്ത്രമില്ലായ്മ ഒക്കെ. എന്നോട് പൂർണ്ണമായി സഹകരിക്കുന്ന ഒരു ഉത്തമ ഭാര്യയായിരുന്നതുകൊണ്ട് ഒരിക്കലും ഞങ്ങളുടെ നടുവിലൊരു ഒരു വേർപാടുണ്ടായില്ല, ഒരു പിറുപിറുപ്പുണ്ടായില്ല. പപ്പാ ദൈവമായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റിക്കൊള്ളുക, ഞാൻ അതിന് അനുകൂലിയായിരിക്കുമെന്നുള്ള മറുപടിയാണ് അവൾ തന്നത്. അങ്ങനെ എല്ലാം ദൈവത്തിനു വേണ്ടി ചെലവഴിച്ച ശേഷം ഞാൻ മുൻപറഞ്ഞ സ്ഥലത്ത് താമസിക്കുമ്പോൾ ഒരു ദീർഘ ദിവസത്തെ പട്ടിണി ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഒരിക്കൽ 16-ാം ദിവസമാണ് ഞങ്ങൾക്കൊരല്പം ആഹാരത്തിന് അരി കിട്ടിയത്. അതിന് 2 ദിവസം മുൻപ്, ആ പട്ടിണിയുടെ 14-ാം ദിവസം, എനിക്കപ്പോൾ 2 കുഞ്ഞുങ്ങളുമുണ്ട്. എൻ്റെ ഭാര്യയുടെ മുറിയിലൊരു ചെറിയ ഞരക്കം കേട്ടു. എന്താണെന്ന് കേൾപ്പാൻ ഞാൻ ഓടിച്ചെന്നു. അത് ഭാര്യയുടെ ഞരക്കവുമാണ്, കുഞ്ഞുങ്ങളുടെ കരച്ചിലും കൂടെയാണ്. കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കിട്ടാതെ അവർ കരയുന്നു. ഭാര്യ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാനുള്ള കഴിവില്ലാതെ അവൾ വിവശയായി കിടക്കുന്നു. പട്ടിണിയുടെ 14-ാം ദിവസം ഞാൻ അവളെ നോക്കി, എന്താ സഹജി, ക്ഷീണിച്ചു പോയോ? ഞാൻ എൻ്റെ ഭാര്യയെ ആ കാലങ്ങളിൽ വിളിക്കുന്നത് സഹജ എന്നാണ്, കൂട്ടുകാരി എന്നാണ് അതിൻ്റെ അർത്ഥം. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ തീനാമ്പ് പോലെ ദൈവത്തിൻ്റെ വചനങ്ങൾ, ആലോചനകൾ കടന്നുകൂടി തടിച്ചു വന്നു. ഞാൻ കൈ നീട്ടിക്കൊണ്ടങ്ങ് തുടങ്ങി. അവളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പാടി തുടങ്ങിയത്. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിയിടുമേ.
அந்தியம் வர வருதாது அவன் தாங்கி நடத்திடும் பொன் கரத்தால் அழலேறும் ஜீவிதாமருவில் நீ தளருகையோ இனி சகஜே. அவளோடாயிட்ட தொடங்கிய பாட்டு சில வரிகள் அவட முன்பில் நின்று பாடிய சேஷம் மடங்கி எந்த முறையிலேக்கு வந்தோ அதே ஆத்ம பிரேரணையாலும் அதே நிர்பந்தத்தாலும் அதொரு நல்ல பாட்டாயிட்டு தானே ஞான அவளை இருந்து எழுதி. എത്ര എത്ര വർഷങ്ങളായി ഇന്നും ഈ പാട്ടുപാടി ആശ്വസിക്കുന്ന ആയിരങ്ങളുണ്ട്, സന്തോഷപ്പെടുന്ന അനേകരുണ്ട്, ദൈവവുമായി സമ്പർക്കം ചെയ്യുന്ന അനേകരുണ്ട്. പാട്ടിൻ്റെ ലക്ഷ്യം അതാണല്ലോ, ജനത്തെ ആശ്വസിപ്പിക്കുക, ജനത്തെ ഉത്തേജിപ്പിക്കുക, ജനത്തെ സഹായിക്കുക, ജനത്തെ ഉന്മക്തരാക്കുക, ഇതാണല്ലോ എൻ്റെ ലക്ഷ്യം. ആ പാട്ട് ലോകം മറക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ലോകമുള്ളൊരു കാലം കർത്താവിൻ്റെ വരവ് വരെയും ആത്മാക്കൾ അത് പാടി സന്തോഷിച്ചുകൊണ്ടിരിക്കും. അനേക ഭാഷകളിൽ തർജ്ജമയായി ചേർത്ത് പോയിട്ടുണ്ട്, ഞാനല്ല അനേകർ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതോട് തീർന്നില്ല, അന്ന് തന്നെ അതിൻ്റെ അടുത്ത ദിവസം രാവിലെ ഞാൻ ദിനകൃത്യങ്ങൾ കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ വീണ്ടും എൻ്റെ ഉള്ളം പ്രേരിപ്പിച്ചു ദൈവത്തെ സ്തുതിക്കുന്നതിനായിട്ട് എഴുതുവാൻ. അന്ന് എഴുതിയതാണ് സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമേ എന്നുള്ള പാട്ട്. വെറും ഭാഷാപാഠം കൊണ്ടോ സാഹിത്യത്തിൻ്റെ ആധിക്യം കൊണ്ടോ ഒന്നുമല്ല ദൈവത്തിനു വേണ്ടി പാടുന്നത്. നമ്മുടെ ഹൃദയം നിറഞ്ഞാണ് പാടുന്നത്, നന്ദി കൊണ്ട് നിറഞ്ഞ്, ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ്. അപ്പോൾ നിനക്ക് എല്ലാ ആശയങ്ങളും നിൻ്റെ ഉള്ളിൽ ദൈവം നിറയ്ക്കും. അതാണ് പാട്ട്. നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ ഏതാണ്ട് 143 പാട്ടുകളോളം എഴുതി ക്രിസ്തീയ ഗോളത്തിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഈ പാട്ട് പുസ്തകം അടിച്ച് വിറ്റിട്ടില്ല, അതൊരു ബിസിനസ് ആക്കിയിട്ടില്ല. എന്നാൽ ദൈവം തന്ന കൃപ വിശ്വസ്തയോടെ പരിപാലിച്ചു. ലോകത്തിൽ കുറേ കഷ്ടപ്പാടുണ്ടായതുകൊണ്ട് പാട് പറയുന്നതല്ല ജീവിതം. ദാരിദ്ര്യം വന്നതുകൊണ്ട് ദാരിദ്ര്യവാസമല്ല ജീവിതം. ഇതിലെല്ലാം വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തി സാക്ഷ്യപ്പെടുത്തുന്നതാണ് ജീവിതം. നമ്മുടെ ജീവിതത്തിൻ്റെ പേര് ജയജീവിതമെന്ന് തന്നെയാണ്, ദ വിക്ടോറിയസ് ലൈഫ്. പ്രിയരെ, അനേകം അനേക ഗീതങ്ങൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പാട്ടുകൾ, വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചുള്ള നല്ല ആശയപരമായ പാട്ടുകൾ, അതിലൊന്ന് ഞാൻ ചില വരികൾ പാടാം. നമുക്ക് വരുന്ന സൗഭാഗ്യകാലത്തെ ഓർത്താണ് പാടിയത്. ഹായൻ സൗഭാഗ്യത്തെ ഓർത്തിടുമ്പോൾ എനിക്ക് ആനന്ദമേ പരം ആനന്ദമേ. ഒരു മകൾ സുപ്രഭാതം അണയുന്നുണ്ട് അതിവേഗം, വരുമന്നൻ പ്രിയന്മേക ചുരുളുകളിൽ അകം നിറയുന്നു മധുരമം നിനവുകളാൽ. മനം ഉയരുന്ന സുദിനത്തിൻ പ്രതീക്ഷയിനാൽ
ഹയൻ സൗഭാഗ്യത്തെ ഓർത്തിടുമ്പോൾ എനിക്ക് ആനന്ദമേ പാരം, ആനന്ദമേ. ആ പാട്ടിൻ്റെ ആദ്യ ചരണമാണോ? അത് മിക്കവാറും വലിയ പാട്ട് പുസ്തകങ്ങളിലെല്ലാം കാണും. അതിൻ്റെ ഒടുവിലത്തെ ചരണം കൂടെ പാടാം. അത് എൻ്റെ ജീവിത പ്രതിഷ്ഠയെ ഒന്നുകൂടെ പുതുക്കിയാണ് ആ ചരണങ്ങൾ. കുരിശു ചുമന്നു ഞാൻ പോയിടുമേ എന്നും കുരിശിൻ സംഗീതങ്ങൾ പാടിടുമേ. കുരിശതിൻ ഭാഗങ്ങൾ പെരുകിടുമ്പോൾ എൻ്റെ ശിരസു ഞാൻ കുരിശത് ചായിക്കുമേ. കുരിശതിൻ ഭാരങ്ങൾ പെരുകിടുമ്പോൾ എൻ്റെ ശിരസു ഞാൻ കുരിശത് ചായിക്കുമേ. തങ്കക്കുരിശതിനുള്ളിൽ ഞാൻ നടന്നിടുമേ. പങ്കമാകുന്നെന്നും അവനിയൽ അതു ഭാഗ്യമേ. ഹയൻ സൗഭാഗ്യത്തെ ഓർത്തിടുമ്പോൾ എനിക്ക് ആനന്ദമേ പാരം, ആനന്ദമേ. വലിയ പാട്ട് പുസ്തകം സിയോൻ ഗീതാവലിയിൽ ഈ പാട്ടും കാണാം. ഇതൊന്നും ഒരാദായ മാർഗത്തിനു വേണ്ടിയല്ല, ദൈവസഭയ്ക്ക് വേണ്ടി ജീവൻ ത്യജിപ്പാൻ വിളിച്ചിറക്കപ്പെട്ട ദൈവം വിശ്വസിച്ചിറക്കിയ നാം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സകല അനുഭവങ്ങളും നമ്മുടെ അനന്തര തലമുറകൾക്ക് ആത്മീയ ഉത്തേജനത്തിന് കാരണമാകണം എന്നുള്ള താല്പര്യത്തോടെയാണ് നാം ഓരോ പ്രവൃത്തിയും ചെയ്യേണ്ടത്. ഞാൻ എഴുതിയ പാട്ടുകളിൽ എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയും വിഷയങ്ങളെ ഉദ്ദേശിച്ചും ഞാൻ പാട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതാരുടെയും പ്രേരണ കൊണ്ടല്ല, എൻ്റെ അകത്താത്മാവ് പ്രേരിപ്പിക്കും. ഞാൻ ഞങ്ങളിലും ചില വർഷങ്ങൾക്ക് മുൻപ് ബോംബെയിലേക്കൊരു യോഗത്തിന് ക്ഷണിക്കപ്പെട്ട് ഞാൻ പോകുമ്പോൾ ട്രെയിനിൽ ഇരിക്കുന്ന വേളയിൽ പൂനായിൽ വന്നപ്പോൾ പൂനായിൽ നിന്ന് ഒരു ഭിക്ഷക്കാരി സഹോദരി ഒരു കുട്ടിയുമായി അവൾ ട്രെയിനിൽ കയറി. അക്കാലത്ത് അതിന് തടസ്സമില്ലായിരുന്നു. അവർ മുമ്പിൽ വന്ന് ഒരു പാട്ടുപാടി, ഒരു ചെറിയ ഹാർമോണിയം ഇടതുവശത്തിങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് അത് വായിച്ചുകൊണ്ടാണ് അവൾ കയറി വന്നത്. എൻ്റെ മുമ്പിൽ നിന്ന് ഒരു ഹിന്ദി പാട്ടുപാടി, നല്ല മനോഹരമായ ട്യൂൺ. എനിക്കത് വളരെ ഇൻപമായിട്ട് തോന്നി. ഞാൻ അവളെ അരികിൽ നിർത്തി, ഹിന്ദിയിൽ സംസാരിച്ച് അവളെ അരികെ നിർത്തി ആ പാട്ട് തുടർന്ന് പാടുവാൻ അവളോട് പറഞ്ഞു. അവൾക്കൊരു 5 രൂപ ഞാൻ കയ്യിൽ കൊടുത്തു. അവൾക്ക് വലിയ സന്തോഷമായി. അവൾ ആ പാട്ട് എൻ്റെ മുമ്പിൽ 5 പ്രാവശ്യം പാടി. ഞാനൊരു പേപ്പർ എടുത്ത് എഴുതാൻ തുടങ്ങി. അവൾ കരുതിയത് അവൾ പാടുന്ന ഹിന്ദി ഞാൻ എഴുതിയെടുക്കുകയാണെന്നാണ്. പക്ഷേ ഞാൻ അവളുടെ ഹിന്ദി എഴുതുകയല്ലായിരുന്നു, ആ ട്യൂൺ കേട്ടുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് തന്ന ഒരാശയം ഞാനൊരു പാട്ടാക്കി എഴുതുകയായിരുന്നു. അതാണ് ഉണർവരുൾകൈ നേരം ദേവാ ആത്മ തേജസ്സിനാലെ മേവാൻ ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ എന്നുള്ള പാട്ട്. ഉണർവരുൾകൈ നേരം ദേവാ ആത്മ തേജസ്സിനാലെ മേവാൻ ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ. ഉണർവരുൾകൈ നേരം ദേവാ. See now, I am a man. You can't give it.
ஆசிஷதாயக. அல்லேலூய பாடுவான், அல்லை பாடே மாறுவான், தய தோமணமே ஸ்வர்கதாதா. யுகாந்திய வேளையில் வானில் நின்னுங்களே, உணர் வருகையின் நேரம் தேவா. ஸ்நேகம் ஜீவனம் தியாகம் மாய போய், ஆதிம ஸ்நேகம் ஜீவனம் தியாகம் மாய போய், தெய்வ விஸ்வாசமோ கேவலம் பேரினு மாத்திரமாய். தன்னாலும் நின்னாலே தன்னாலும் ஜீவாவே, தவவார்த்தம் போல் சொர்க்க சாட்சியம் தள்ளிக்கலையாது. தேஜஸோடு ஒரு சுப்பிரபாதத்தில் தேஜஸ்கரணம் பிராபித்தவராய் தெய்வ முன்பாக சென்னத்தும் வரையும் நம்முடைய ஆன்மீக பிரவர்த்தனங்கள் ஆயிரங்களை ஆகர்ஷிக்கின்றதும் ஆயிரங்களை சந்தோஷிப்பிக்கின்றதும் ஆயிரங்களை ரட்சையிலேக்க மாடி விளிக்கின்றதுமாயி தீர்ந்து கொள்ளட்டே என்னுள்ள பிரார்த்தனையோடு, விசேஷிச்சும் பவர் மிஷன்டே ഈ മനോഹരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചും അവർ കൊടുക്കുന്ന സാക്ഷ്യങ്ങളെക്കുറിച്ചും ഉള്ള അഭിമാനത്തോടുകൂടെയും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ സംഗീത ലോകത്തെ ശ്രദ്ധയാകർഷിച്ച ഗാനങ്ങളും ഗാനരചയിതാക്കളെയും പാട്ടും ഞാനും എന്ന ഈ പരിപാടിയിലൂടെ പങ്കെടുപ്പിക്കുവാൻ ഞങ്ങൾ താൽപ്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് വിളിക്കാം. ഈ പ്രോഗ്രാമിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പവർ വിഷൻ ടി വി, പുറമറ്റം ബി യു, തിരുവല്ല. 6 8 9 5 4 3. ഫോൺ 0 4 6 9 2 6 5 1 9 2 0.